ഹലോ, വെൽക്കം ടു ഇന്നൂസ് കുക്കിംഗ്. എല്ലാവർക്കും ഇന്നൂസ് കുക്കിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടികളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് റെഡിയാക്കി എടുക്കുന്നത്, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ വീട്ടിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും താത്തയാണ് കേട്ടോ ഇങ്ങനത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവളാണ് റെഡിയാക്കി എടുക്കാറുള്ളത്. അവൾക്ക് ആ കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. ബിരിയാണിയും മന്തിയായാലും എന്ത് കാര്യങ്ങളായാലും അവളാണ് കേട്ടോ റെഡിയാക്കി എടുക്കാറുള്ളത്. അങ്ങനെ അവൾ ആ ഒരു പരിപാടിയിലേക്കൊക്കെ അവൾ നീങ്ങി. അപ്പം ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ ഉമ്മയുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് കേട്ടോ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഉമ്മാൻ്റെ ഉമ്മ വന്നു കഴിഞ്ഞാൽ ഒരു നേരം പോലും അടങ്ങിയിരിക്കില്ല, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും പാടെ കൂടിയിട്ടാണ് ഈ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്റ്റോർ റൂമിലെ കാര്യങ്ങളും പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് മാറ്റുകയാണ്. ഉമ്മമ്മ അവിടെ മാറാലുകളും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ നീക്കിയ ശേഷം പിന്നെ ഞാൻ അവിടെയൊക്കെ നല്ല പോലെ ഒന്ന് ഈർക്കിളി ചൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടി തട്ടിങ്ങാണ്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അത്യാവശ്യം പൊടിയും കുറച്ച് മാറാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല പോലെ ഒന്ന് തട്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചിട്ടാണ് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ തുടക്കലും അതുപോലെ തന്നെ തട്ടലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അവിടെ ഉള്ള പാത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സ്റ്റോറേജുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ പൊടിപ്പിച്ച് കൊടുത്തിട്ടുള്ള മല്ലിയും മുളകൊക്കെ ഉണ്ടാവുമല്ലോ കൂടുതലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് അവിടെ തന്നെ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ അവിടെ കുറച്ച് എടുക്കാത്ത കുറച്ച് പാത്രങ്ങളും നമ്മൾ എപ്പോഴേലൊക്കെ വല്ലപ്പോഴും എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഞങ്ങൾ സ്റ്റോർ റൂമിൽ വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. പിന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പം ഇവിടെ മക്കൾക്കും ഉമ്മമ്മ കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കാണുന്നത് പോലെ ഒരു പാത്രത്തിൽ നിന്നാണ് മക്കളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉമ്മമ്മ കോരി കൊടുക്കുകയാണ്. ഈ ഒരു സീന് വന്നപ്പം എനിക്കെൻ്റെ കുട്ടിക്കാല ഓർമ്മയാണ് വന്നത്. നമ്മളെല്ലാവരുടെയും കസിനും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാവരും ഒരു പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ ഓർമ്മയായി. ഈ ഒരു ജനറേഷനിൽ അതുപോലത്തെ കാഴ്ചകളൊക്കെ കാണൽ അപൂർവമാണ്. മാഷാ ഏതായാലും മക്കളൊക്കെ ഒരുമിച്ച് വല്യമാൻ്റെ കൂടെ കഞ്ഞി കുടിക്കുകയാണ്. ഈ സമയമായപ്പോഴേക്കും ബിരിയാണിയൊക്കെ ദമ്മായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ചെമ്പൊക്കെ അടുപ്പിൽ ദമ്മായിരിക്കുകയാണ്. പിന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങി. രാത്രിയിൽ ചെറിയൊരു ചിക്കൻ ഗ്രില്ലിൻ്റെ പരിപാടിയുണ്ട്. അപ്പം അടുത്ത പരിപാടിയിലേക്ക് അവൾ നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവളാണ് നോക്കാറുള്ളത് കൂടുതലും. നാടൻ ഭക്ഷണങ്ങളൊക്കെ എൻ്റെ ഉമ്മയാണ് റെഡിയാക്കി എടുക്കാറുള്ളത്. ഇതുപോലെ ബിരിയാണി മന്തി അങ്ങനത്തെ
പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇവളാണ് കേട്ടോ മിക്കവാറും വീട്ടിൽ വന്നാലും ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അവൾ ചിക്കൻ കൊണ്ടുവന്നപ്പം കുറച്ച് വലിയ പീസായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ്. അപ്പം ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ അവളൊന്ന് പാകത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാലയൊക്കെ ഒന്ന് കൂട്ടി വെക്കുകയാണ്. അപ്പോൾ മസാല അവൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം വലിയ ജീരകം, അതുപോലെ തന്നെ 1 പിടി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് എടുക്കുന്നത്. 7-8 പച്ചമുളക് എടുക്കുന്നുണ്ട് അവൾ. അപ്പോൾ ഇത് ഏകദേശം 3 ചിക്കനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് കേട്ടോ ഈ കാണിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ അവൾ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർക്കാനുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 പാക്കറ്റ് കുരുമുളക് പൊടിയാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ചിക്കന് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പാക്കറ്റ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് കുറച്ച് ഒരു പിഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്ത ചിക്കൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് തൈരാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നാരങ്ങ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, ടേസ്റ്റ് കൂടുതലും തൈരിനാണ്. അപ്പോൾ തൈര് തന്നെ ചേർക്കാൻ നോക്കുക. എന്നിട്ട് ഈ മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഈ ഉച്ച സമയത്ത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ രാത്രിയിലാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്. ആ സമയമാകുമ്പോഴേക്കും ചിക്കനിലേക്കൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ ഗ്രില്ലിനുള്ളത്. അപ്പോൾ അവൾ കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മസാല കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് പെരണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി തൈരൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മസാലയുടെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചിക്കനിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓരോ പീസും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ. നല്ലപോലെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ല ഉഗ്രൻ ടേസ്റ്റുള്ളൊരു മസാലയാണ്. നമ്മൾ കുറച്ച് ചിക്കൻ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും മസാല ഇഷ്ടപ്പെടും. അങ്ങനെ മസാലയൊക്കെ ചിക്കനിലേക്കൊക്കെ ഒന്ന് പുരട്ടിയെടുക്കട്ടെ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കുളി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ബിരിയാണി ദമ്മ് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പറയാതിരിക്കാൻ വയ്യായിരുന്നു, അട്ടിപ്പൊളി സൂപ്പർ ബിരിയാണി ആയിരുന്നു. നല്ല അട്ടിപ്പൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മ് പൊട്ടിച്ച ശേഷം പിന്നെ ആദ്യം ഉപ്പയും മക്കളാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നത്. അങ്ങനെ ഉപ്പപ്പാൻ്റെയും മക്കളെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്.
പിന്നെ ഈ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങൾ ഓരോ കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് നമുക്ക് ഗ്രൗണ്ടൊക്കെ പോവുക ഗ്രൗണ്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ പോവാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കളുടെ എല്ലാ കാര്യത്തിനും എന്നെ തന്നെയാണ് കേട്ടോ അവരെ പിടിക്കാറുള്ളത്. അങ്ങനെ അവരുടെ വാശിക്ക് എനിക്ക് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടിലേക്കൊന്നും പോയില്ല. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട ബാക്കിൽ ഇതുപോലൊരു പറമ്പാണ്. ഞാൻ കഴിഞ്ഞ വ്ലോഗിലൊക്കെ എൻ്റെ ഈ ഒരു പറമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടതോടുകൂടി അവരൊക്കെ അവിടെ നിന്ന് മുങ്ങി. അപ്പോൾ പിന്നെ മക്കളും ഞാനും ആയിട്ടോ ഗ്രൗണ്ടിൽ. നല്ലൊരു സുഖലൊരു അന്തരീക്ഷമായിരുന്നു. ഒരു ചെറിയ കാറ്റോട് കൂടിയിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഞാനും മക്കളും അവിടെ ഇരുന്നാണ്ട് അടിപൊളിയായിട്ടൊന്ന് എൻജോയ് ചെയ്ത് കളിക്കുകയാണ് മക്കളൊക്കെ. അപ്പം ആ കാണുന്നൊരു വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് കേട്ടോ എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ വീടിൻ്റെ തൊട്ട ബാക്കിലായിട്ടാണ് ഈ ഒരു പറമ്പുള്ളത്. അപ്പോൾ വന്ന ഉടനെ തന്നെ മക്കൾ ഇതുപോലെ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് ശേഖരിക്കുകയാണ് കേട്ടോ. ഓരോന്ന് ഇതുപോലെ ഒന്ന് പറിച്ചങ്ങാണ്ട് ഒന്ന് കാറ്റിൽ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ഈ പറമ്പിൽ വന്ന് കളിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ പുല്ലുകളൊക്കെ പറിച്ച് ശേഖരിക്കുന്നതും അപ്പൂപ്പം താടി പിടിക്കുന്നതും അങ്ങനത്തെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയിൽ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഒരുപാട് മിസ് ചെയ്തു ഈ ഒരു സമയത്ത്. അപ്പോൾ എൻ്റെ മോള് ചെറിയ മോള് നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടാണ് കേട്ടോ അവിടെ അവരുടെ കസിൻസിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നത്. അവൾക്ക് താത്താൻ്റെ വലിയ കുട്ടിയാണ് കേട്ടോ ഈ ഒരു റെഡ് കളറിലുള്ള ടീഷർട്ട് ഇട്ട ആൾ. അവൾ അവൻ്റെ ഒപ്പാണ് കേട്ടോ ഏത് നേരം ഉണ്ടാവാറുള്ളത്. ഇവർ രണ്ടുപേരും ഒരു കൂട്ടും അവർ രണ്ടുപേരും ഒരു കൂട്ടും അങ്ങനെയാണ് കേട്ടോ കൂടുതലും സമയത്ത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ കൂടുതലും അവനാണ് നോക്കാറുള്ളത്. അങ്ങനെ മക്കൾ പുല്ലും കാര്യങ്ങളൊക്കെ ശേഖരിച്ചപ്പോൾ എനിക്ക് അതൊന്ന് പിടിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാനതും അവിടെ നിന്ന് നന്നായിട്ടൊന്ന് ആസ്വദിച്ചു. പിന്നെ മക്കൾ കളി തുടങ്ങി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കുറേ നേരം എന്താ പറയുക അടിച്ച് പൊളിച്ച് ചാടി കളിച്ച് അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ കളികളൊക്കെ പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അവരായിട്ടുണ്ടാക്കിയ ഒരു കളിയാണ് കേട്ടോ ഇത്. ഒരാൾ ഇതുപോലെ ഒന്ന് മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞ ശേഷം ഏറ്റവും ഉയരത്തിൽ ചാടുന്ന ആൾ, അതൊക്കെയാണ് കേട്ടോ അവരുടെ ഓരോ കളികൾ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ ചെറിയ മോക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ കുറേ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചാടുന്ന കണ്ടിട്ട് ഇവർക്ക് അവൾക്ക് ഇവിടെ നിൽക്കാനേ കഴിയുന്നില്ല. എന്താ പറയുക അവിടെ നിന്ന് കണ്ട് അവിടെ നിന്ന് ചാടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവർ അടിച്ച് പൊളിച്ച് അവിടെ നിന്നു. അങ്ങനെ പിന്നെ ആൾ മാറിങ്ങാണ്ട് അടുത്ത ആളായിട്ടോ ഈ ഒരു കളിക്ക്. അങ്ങനെ എത്ര നേരം ഇത്ര ആൾ ചാടും എന്ന ആ ഒരു കൗണ്ടറിലാണ് കേട്ടോ ഈ ഒരു കളി മുന്നോട്ട് പോയത്. ഈ കളി ഒരു ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് നീങ്ങി ഈ ഒരു കളി. അങ്ങനെ അവർ കളി ഒന്ന് മാറ്റിപ്പിടിച്ചു. അടുത്തത് അവർ ഓട്ടമത്സരമാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അങ്ങനെ അവർ 3 പേരും ഒരുമിച്ച് ഓടുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഓട്ട മത്സരം അടുത്ത ഒരു റൗണ്ടിൽ നമ്മുടെ ഇന്നുമ്പാടെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ അവരുടെ കൂടെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അവരോടൊപ്പം ചാടാനായിട്ട് അവൾക്ക് പറ്റിയില്ല, അവൾ പിറകിലോട്ടായി. എന്നാലും അവൾ നല്ലപോലെ ട്രൈ ചെയ്ത് എൻജോയ് ചെയ്തിട്ടോ ഈ ഒരു ഈവനിങ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് പിക്സ് ഒക്കെ എടുത്തു. അപ്പം അത് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു രാത്രി ആവാറായി തുടങ്ങി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കളിയൊക്കെ അവസാനിപ്പിച്ച് പോരുകയാണ് കേട്ടോ. അങ്ങനെ മൈരി ബിസ്കാനൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബൻഡ് വന്നിരുന്നു. അപ്പം മോള് ഉപ്പാനെ കണ്ട ഉടനെ തന്നെ കയറി ഓരോ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഉപ്പാക്ക്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടിക വെച്ചിങ്ങാണ്ട് ഇതുപോലെ വിറകൊക്കെ നടുക്കി പെറുക്കി കണലുണ്ടാക്കാൻ കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് താത്തയാണ്. അപ്പോൾ താത്താക്കൊരു ചാനലുണ്ട്, ചാനലിൻ്റെ പേര് ഫ്യൂ മൊമെൻറ്റ്സ് വിത്ത് നെസി എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര്. അവളതിൽ കൂടുതലും നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ചാനലിൽ അവൾ കാണിക്കുന്നത്. അപ്പം ചെടികൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ചെടികൾ സെറ്റ് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ തരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലൊന്ന് പോയി നോക്കൂ. അടിപൊളി വീഡിയോസാണ് അതിലുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യം ഉള്ളവരൊക്കെ ഒന്ന് കണ്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം. അങ്ങനെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആയ ശേഷം പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ലിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അവൾ. നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ചിക്കൻ മസാല തേച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ലൊരു കോട്ടിങ്ങും നമുക്ക് കിട്ടും. അങ്ങനത്തെ ആദ്യത്തെ ബാച്ച് നമ്മുടെ ചിക്കൻ ഗ്രില്ലിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ചുട്ടെടുക്കുകയാണ്. ഈ സമയമായപ്പോൾ തന്നെ അളിയാക്ക വന്നിരുന്നു കേട്ടോ താത്താൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡും അളിയാക്കമാരെ കൂടിയിട്ടാണ് ചിക്കനൊക്കെ ഒന്ന് ഗ്രിൽ ചെയ്തെടുത്തത്. അങ്ങനെ ബാച്ച് ബാച്ചുകളായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. മക്കളൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ്. എന്താ പറയുക, തീയും കണലൊക്കെ ആയിട്ട് ഈ ഒരു നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷത്തിന് അടിപൊളിയായിട്ട് ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് ആ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ആ സമയത്ത്. ഈ സമയത്ത് ഇവിടെ ഉപ്പയും ഉമ്മയും കൂടെ കൂടിയിട്ട് കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ കട്ടൊക്കെ ഹെൽപ്പായിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ ഗ്രില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തതും മയണൈസും അതുപോലെ തന്നെ കുറച്ച് സാലഡൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ തണുപ്പിച്ചെടുത്തിട്ടില്ല പൈനാപ്പിളും ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ നല്ല ത്രില്ലിങ്ങിലാണ് ഈ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.